നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിന്നുള്ള ഗോതമ്പിൻ്റെ കയറ്റുമതി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു എന്തുകൊണ്ടാണ് പൊടുന്നനെ സർക്കാർ ഗോതമ്പ് കയറ്റുമതി നിരോധിച്ചത് എന്നത് സംബന്ധിക്കുന്ന നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അനൗദ്യോഗികമായി ഒരു കാര്യം നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ചയിൽ വരുന്നത് എന്തെന്നാൽ ചൈന ഈ ലോകമെമ്പാടുമുള്ള ഭക്ഷ്യക്ഷാമം കണക്കിലെടുത്തുകൊണ്ട് യൂറോപ്പിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ അനന്തര ഫലമായി യൂറോപ്പ് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാജ്യങ്ങൾ പല രാജ്യങ്ങളും ഭക്ഷ്യ ദാരിദ്ര്യത്തിലേക്ക് ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷാമം കണക്കിലെടുത്തുകൊണ്ട് ലോകമെമ്പാടു നിന്നും ഇത് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു സമീപനമാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ ഇനിയും കയറ്റുമതി തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ഇന്ത്യൻ ഗോതമ്പിൻ്റെയും ഒരു വലിയ ശേഖരം ചൈനയ്ക്ക് ഉണ്ടാകും ചൈന സ്വന്തമാക്കും അതിനുശേഷം ഭക്ഷ്യക്ഷാമ രൂക്ഷമാകുന്ന സമയത്ത് ഈ ഭക്ഷ്യധാന്യം ആഗോള മാർക്കറ്റിലേക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക എന്ന ഒരു ചൈന തന്ത്രം മെനയുന്നതായിട്ടാണ് പുതിയ വാർത്തകൾ ഈ വാർത്തകളോട് പ്രതികരിക്കാനാണ് അല്ലെങ്കിൽ ചൈനയുടെ ഈ തന്ത്രത്തെ പ്രതിരോധിക്കാനാണ് ഇന്ത്യ ഇത്തരത്തിൽ കയറ്റുമതി നിരോധിച്ചത് എന്ന് പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ചയുണ്ട് അത് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഈ കയറ്റുമതി നിരോധനത്തിന് പ്രധാനമായി പറയുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൽ പ്രത്യേകിച്ചും യൂറോപ്പിൽ കടുത്ത ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നുണ്ട് ഈ ഭക്ഷ്യക്ഷാമം കാരണം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഗോതമ്പിൻ്റെ വില ഏതാണ്ട് നാൽപ്പത് ശതമാനം ഉയർന്നു കഴിഞ്ഞു ഇതിൻ്റെ ഒരു അനുരണനമെന്നോളം അതായത് ഇന്ത്യൻ ഗോതമ്പിന് ഇന്ത്യക്ക് മാത്രമാണ് വളരെ മതിയാവോളം ഗോതമ്പിൻ്റെ സ്റ്റോക്ക് ഉള്ളത് ഇന്ത്യൻ ഗോതമ്പിന് ഒരു ഡിമാൻഡ് ആഗോളതലത്തിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ആഭ്യന്തര വിപണിയിൽ ഏതാണ്ട് പത്തൊൻപത് ശതമാനം വില വർധനവ് ഗോതമ്പിനുണ്ടായി ഈ ഗോതമ്പിന് വർദ്ധിച്ച വില ഇടിക്കുക ഗോതമ്പിന്റെ ആഭ്യന്തര വിപണി അല്ലെങ്കിൽ ആഭ്യന്തര വിപണി വില ഇടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് വിപണിയുടെ വില കുറയ്ക്കുക എന്നതിൻ്റെ എന്ന കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഇർ കയറ്റുമതി നിരോധനം കൊണ്ടുവന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിളവർഷത്തിൽ അതായത് ജൂൺ മുതൽ അടുത്ത ജൂലൈ വരെ നീളുന്ന വിളവർഷത്തിൽ നൂറ്റി പതിനൊന്ന് മെട്രിക് ടൺ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉൽപ്പാദനം നൂറ്റി പതിനൊന്ന് മെട്രിക് ടൺ ആയിരിക്കും എന്നായിരുന്നു നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ ഈ കണക്കുകൂട്ടൽ നൂറ്റി അഞ്ച് നൂറ്റി ആറ് മെട്രിക് ടണ്ണിലേക്ക് ഇന്ത്യ കുറച്ചിരുന്നു കാരണം കാലാവസ്ഥ വ്യതിയാനമാണ് ഉത്തരേന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഉഷ്ണക്കാറ്റ് വീശുകയാണ് മൺസൂൺ ഇത്തവണ കാര്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് കാലാവസ്ഥ വ്യതിയാനമുണ്ട് അതുകൊണ്ട് തന്നെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ കരു കരുതി രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തെ കരുതി ആഭ്യന്തര വിപണിയിൽ വില കുറയ്ക്കുവാനായി ആണ് കയറ്റുമതി നിരോധിച്ചത് എന്നാണ് ലോകം മുഴുവൻ ഗോതമ്പ് അല്ലെങ്കിൽ ഭക്ഷ്യധാന്യത്തിന് ക്ഷാമം നേരിടുമ്പോൾ ഇന്ത്യക്ക് മാത്രമാണ് ആവശ്യത്തിനും അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാവുന്നതിനപ്പുറം ഗോതമ്പിൻ്റെ സ്റ്റോക്കുള്ളത് ബഫർ സ്റ്റോക്ക് ഉള്ളത് ഈ ബഫർ സ്റ്റോക്കിൽ പല രാജ്യങ്ങളും കണ്ണു അതുകൊണ്ട് കയറ്റുമതി ചെയ്യുന്ന കർഷകരെ അല്ലെങ്കിൽ ഇടപാടുകാരെ അവർ സ്വാധീനിക്കാനും വലിയ വില ഓഫർ ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഗോതമ്പ് ഒഴുകും അത് ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ഗോതമ്പിന് വില വർധനവിന് കാരണമായേക്കാം എന്നൊരു വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ കയറ്റുമതി നിരോധനം കൊണ്ടുവന്നത് ഈ രണ്ട് കാരണങ്ങളാണ് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കേന്ദ്ര മന്ത്രാലയം പൊതുവിൽ ഔദ്യോഗികമായി പറയുന്നത് എന്തായാലും കയറ്റുമതി നിരോധനമുണ്ട് എങ്കിൽ തന്നെയും ഇതുവരെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരെ എത്തിയിട്ടുള്ള കയറ്റുമതി ഇടപാടുകൾ ഇതുവരെ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചു ഇത്ര ധാന്യം ഞങ്ങൾ കയറ്റുമതി ചെയ്തു കൊള്ളാം എന്ന രീതിയിലുള്ള ഇടപാടുകളുണ്ട് അത് ഏതാണ്ട് അഞ്ച് മെട്രിക് ടൺ ഗോതമ്പ് വരുന്നുണ്ട് ആ അത്രയും കയറ്റുമതിക്ക് തടസ്സങ്ങൾ ഭാവിയിൽ ഉണ്ടാവില്ല അതുകൂടാതെ ഭക്ഷ്യധാന്യം രൂക്ഷമായി നേരിടുന്ന ചില രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലെ സർക്കാരുകൾ ഉദാഹരണത്തിന് ശ്രീലങ്ക പോലുള്ള യുക്രൈൻ പോലുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഗോതമ്പ് ലോകത്തിൻ്റെ വിശപ്പകറ്റാൻ ഗോതമ്പ് ഇന്ത്യയ്ക്ക് എത്തിക്കാനാവും ആ ഒരു അവസ്ഥയിൽ തന്നെ ഇന്ത്യ പ്രാപ്തിയുള്ള ഒരു രാജ്യമായി നിലനിർത്തുക എന്നത് കൂടിയാണ് ഈ കയറ്റുമതി നിരോധനത്തിന് പിന്നിൽ പൊടും തന്നെ പക്ഷിധാന്യത്തിൻ്റെ ക്ഷാമം അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ക്ഷാമം ലോകവിപണിയിൽ ഉണ്ടായത് ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷമാണ് നീണ്ടുപോകുന്ന സംഘർഷമാണ് ഈ സംഘർഷം കാരണം ലോകത്തിൽ മൂന്നാം സ്ഥാനത്താണ് റഷ്യയുടെയും യുക്രൈൻ്റെയും സംയുക്തമായിട്ടുള്ള ഗോതമ്പ് കയറ്റുമതി അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നും മറ്റു വിപണികളിലേക്ക് ഗോതമ്പ് എത്താതിരിക്കുന്നതാണ് വലിയ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണം ആ വിലക്കയറ്റം ആഭ്യന്തര വിപണിയിലേക്ക് പ്രതിഫലിക്കാതിരിക്കാനും രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ സുരക്ഷിതമാക്കി നിലനിർത്താനും ഭക്ഷ്യസുരക്ഷയുള്ള ഒരു രാജ്യമാക്കി ഭാരതത്തെ എന്നും നിലനിർത്താനുമുള്ള ഒരു ശ്രമമാണ് ഗോതമ്പിൻ്റെ കയറ്റുമതി നിരോധനം എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ചൈനയുടെ ഈ രംഗത്തുള്ള നീക്കവും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ കൈക്കലാക്കാനുള്ള വ്യഗ്രതയെക്കുറിച്ചെല്ലാം ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ചൈനയുടെ തീരുമാനമാണോ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നത് ഇനിയും വ്യക്തമാക്കേണ്ട കാര്യമാണ് വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്